നമസ്കാരം. സംസ്ഥാന സർക്കാരായിട്ട് ഒന്നും കൊണ്ടുവരികയുമില്ല, എന്നാൽ കേന്ദ്രം നൽകുകയാണെങ്കിൽ അത് അംഗീകരിക്കുകയുമില്ല. അതാണ് മോദി പിണറായി ബന്ധത്തെക്കുറിച്ച് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരു കൂട്ടരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിടെ വാതോരാതെ പറഞ്ഞ പദ്ധതികൾ ഇപ്പോൾ ചിലതെല്ലാം നടപ്പിലാക്കുന്നുണ്ട്, ചിലതെല്ലാം പൊടിതട്ടിയെടുക്കുന്നുണ്ട്. കേന്ദ്ര പദ്ധതിയായി മോദി കൊണ്ടുവരുന്ന പല പദ്ധതികളും അത്തരത്തിലുള്ളവയാണ്. മറുവശത്ത് പിണറായി സർക്കാരിന്റെ വാഗ്ദാനങ്ങളെല്ലാം ചിതലരിക്കപ്പെടുന്ന അവസ്ഥയിലും പാർട്ടിയിൽ അന്ധമായി വിശ്വസിക്കുന്നതിൽ ഉപരി തങ്ങൾക്ക് പ്രയോജനം നൽകുന്നവരോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതോടെ മോദി ഗ്യാരണ്ടി ഇടത് സർക്കാരിനേറ്റ ക്ഷതമായി മാറുന്നു. പിന്നീട് ഓരോ പദ്ധതിയുടെയും ബദൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇന്ന് പിണറായി സർക്കാർ. കേന്ദ്രം വന്ദേ ഭാരത് കൊണ്ടുവന്നപ്പോൾ സംസ്ഥാന സർക്കാർ കേരളയിലുമായി കുത്തിപ്പൊക്കി, നടന്നില്ല. ഇപ്പോഴിതാ കേന്ദ്രം ഭാരത് അരി കൊണ്ടുവന്നപ്പോൾ ഭാരത് അരിക്ക് ബദലായി കെ അരി കൊണ്ടുവരാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പ്രഖ്യാപനം നടത്തിയിട്ടും ഇതുവരെയും പുറം ലോകം കാണാത്ത കെ അരിയാണ് വീണ്ടും ആ ഒരു പദ്ധതിയുടെ പേരിൽ ആലോചനയുമായി സംസ്ഥാന സർക്കാരും ഭക്ഷ്യവകുപ്പും രംഗത്തെത്തുന്നത്. സിവിൽ സപ്ലൈസ് ഡയറക്ടർ, സപ്ലൈകോ MD, ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി എന്നിവരോട് ഒരാഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. റേഷൻ കട വഴി മതിയായ അരി ലഭിക്കാത്ത വെള്ള നീല റേഷൻ കാർഡുകൾക്ക് ഈ ബദൽ അരി കൊണ്ടുകൊടുക്കും എന്നതാണ് സർക്കാരിന്റെ വാഗ്ദാനം. കിലോയ്ക്ക് 10 രൂപയോളം നിരക്കിലാണ് ഈ വെള്ള നീല റേഷൻ കാർഡുകൾക്ക് അരി നൽകാനുള്ള തീരുമാനമെന്നും സർക്കാർ അറിയിക്കുന്നു. 29 രൂപയ്ക്ക് ലഭിക്കുന്ന ഭാരത് അരിക്ക് ബദലാകാൻ മലയാളികൾക്ക് പ്രിയപ്പെട്ട ജയ, കുറുവ, മട്ട അരികൾക്ക് സാധിക്കുമെന്നതാണ് സർക്കാരിന്റെ ആത്മവിശ്വാസം. അതിനാലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ജയ അരി എത്തിക്കാൻ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നത് വ്യക്തമാണ്. കേരളത്തിലെ കർഷകരിൽ നിന്ന് തന്നെ മട്ടയും കുറുവയും സംഭരിക്കുമെന്നെല്ലാം സംസ്ഥാന സർക്കാർ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഈ അരിക്ക് ബ്രാൻഡിങ്ങും പാക്കിങ്ങും ഉറപ്പാക്കിയിരിക്കും എന്നും സർക്കാർ പറയുന്നു. ഇങ്ങനെയെല്ലാമാണ് ഇപ്പോൾ സർക്കാർ ഭാരത് അരിക്ക് ബദലായി കൊണ്ടുവരുന്ന കെ അരിയെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഇപ്പോൾ 29 രൂപ നിരക്കിൽ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ഭാരത് അരിക്ക് മികച്ച പിന്തുണ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അരി വാങ്ങാനായി പലയിടത്തും തിരക്ക് അനുഭവപ്പെടുന്നു എന്ന റിപ്പോർട്ടുണ്ട്. പൊതുവിപണിയിൽ 42 രൂപ വിലയുള്ള അരിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ 29 രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്നത്. നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, കേന്ദ്രീയ ഭണ്ഡാർ തുടങ്ങിയിട്ടുള്ള ലേഖനങ്ങൾ വഴിയാണ് ഭാരത് അരിയുടെ പ്രവർത്തനം നടത്തിവരുന്നത്. രാജ്യത്തെ പട്ടിണി പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഭാരത് ബ്രാൻഡ് ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം ഭാരത് അരി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഈ ആഴ്ച തന്നെ എത്തും എന്ന വിവരവുമുണ്ട്. ഇനി ചെറിയ ടെമ്പോകളിലെല്ലാം കേരളത്തിലെ 14 ജില്ലകളിലും വലിയ ലോറികളിലായിരിക്കും അരി എത്തിക്കുക എന്നാണ് വിവരങ്ങൾ. കവലകളിൽ കൊണ്ടുവന്ന് 5 കിലോയുടെയും 10 കിലോയുടെയും അരി പാക്കറ്റുകളിൽ വിൽക്കും. അപ്പോഴും കേരളം പറയുന്ന ഈ കെ അരി എവിടെ എത്തി എന്ന കാര്യത്തിൽ യാതൊരു വിവരവുമില്ല.